േക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം ഞാൻ മിനി കുമാരൻ ഒരാളെ ശത്രുവായി കണ്ടാൽ പിന്നെ അയാളുടെ സ്വകാര്യതയും വൈകാരികതയും നമുക്ക് പ്രശ്നമല്ല ശത്രുക്കൾ രൂപം കൊള്ളുന്നത് ഒരാളുടെ കുറവ് കൊണ്ടോ അഹംഭാവം കൊണ്ടോ അല്ല ആരും എല്ലാവരുടെയും ശത്രുവല്ല ഒരാളുടെ ശത്രു മറ്റൊരാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരിക്കാം സ്വന്തം പ്രതിയോഗിയെ എന്തിനാണ് എല്ലാവരുടെയും ശത്രുവാക്കാൻ നോക്കുന്നത് മറ്റെല്ലാവരും വെറുക്കുന്നു എന്നതുകൊണ്ട് ഞാൻ എന്തിനാണ് ഒരാളെ നിന്ദിക്കുന്നത് ഇന്നത്തെ ശത്രു നാളത്തെ മിത്രവും ഇന്നത്തെ മിത്രം നാളത്തെ ശത്രുവുമാകാൻ സാധ്യതയില്ലേ അവനവൻ നേരിട്ട ദുരനുഭവങ്ങളുടെ പേരിൽ ശത്രുത രൂപപ്പെടുന്നത് മനസ്സിലാക്കാം ഈഗോക്കും മുറിവേൽപ്പിക്കുന്നവരെയോ നാശനഷ്ടങ്ങൾ വരുത്തിയവരെയോ അംഗീകരിക്കാനായെന്ന് വരില്ല നമുക്ക് അല്ലേ എന്നാൽ കഴിഞ്ഞ തലമുറയിലെ ആളുകൾ തമ്മിലുള്ള പക വരും തലമുറയിലും തുടരണമെന്ന് എന്തിനാണ് നിർബന്ധം പിടിക്കുന്നത് അത് തെറ്റല്ലേ എല്ലാ ശത്രുക്കൾക്കും ഒരു സ്വകാര്യ ജീവിതമുണ്ട് കൺമുന്നിൽ ഉഗ്ര രൂപിയായി പ്രത്യക്ഷപ്പെടുമ്പോഴും ആരും അറിയാതെ ഒളിപ്പിക്കുന്ന പ്രശ്നങ്ങളും വേദനകളും അയാളിലുണ്ടാകും പടരുന്ന വിരോധവും വിദ്വേഷവും അവസാനിപ്പിക്കണമെന്ന് ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അയാളും ആഗ്രഹിച്ചിട്ടുണ്ടാകും ആത്മാഭിമാനത്തിന് മുറിവേൽക്കാതെ പ്രശ്നം പരിഹരിക്കാൻ അറിയാത്തതുകൊണ്ട് ബന്ധു നീറാൻ സ്വയം തയ്യാറാകുന്നതുമാകാം അല്ലെ എല്ലാ ജീവിതങ്ങൾക്കും അതിൻ്റേതായ വിഷമങ്ങളും പ്രയാസങ്ങളുമില്ലേ പിന്നെന്തിനാണ് ആശ്വാസമാകാൻ കഴിയുന്നവനെ ആ ജന്മശത്രുവായി പ്രഖ്യാപിക്കുന്നത് അകലം പാലിച്ചതിൻ്റെയും അപകീർത്തിപ്പെടുത്തിയതിൻ്റെയും കാരണങ്ങൾ കാലക്രമത്തിൽ അപ്രത്യക്ഷമാകും അല്ലേ ശരിയല്ലേ പിന്നെ ശേഷിക്കുന്നത് അപ്രസക്തമായ ശത്രുത മാത്രമായിരിക്കും ഒന്ന് ഓർത്ത് നോക്കിയേ ശരിയല്ലേ അത് അതുകൊണ്ട് ശത്രുത മനസ്സിൽ വെച്ച് നീറ്റി നീറ്റി ജന്മം കളയാതിരിക്കുക ഇതും ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് താങ്ക് യു സോ മച്ച് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കമൻ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ